السلام عليكم ورحمة الله وبركاته. എനിക്ക് തോന്നുന്നു പലരും കേൾക്കുന്നുണ്ടാവും ഈ പ്രസംഗം. സംഘപരിവാർ സുഹൃത്തുക്കളുണ്ടാവും, ക്രൈസ്തവ സഹോദരങ്ങളുണ്ടാവും, കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കളൊക്കെ അതിലുണ്ടാവും. തലശ്ശേരി നല്ലോണം ആളുകൾ പരിപാടികൾ ശ്രദ്ധിക്കുന്ന സ്ഥലമാണ്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അസ്സലാമു അലൈക്കും എന്നുള്ളതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ മലയാളിക്കൊക്കെ അറിയേണ്ടതാണ്. കാരണം അത്രമാത്രം ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ബി ജെ പിയും ഒക്കെ ഇടപഴകി ഇഴകി ഇണങ്ങി ജീവിക്കുന്ന പ്രദേശങ്ങളിലൊന്നാണല്ലോ കേരളം. കേരളത്തിൻ്റെ കാലാവസ്ഥയും ഭൂപ്രകൃതിയും ഒക്കെ ഉള്ളതുപോലെ തന്നെ ഒരർത്ഥത്തിലും വേർതിരിയാൻ പറ്റാത്ത വണ്ണം എന്ന് മലയാളി ഹിന്ദുവായി മുസ്ലിമായി ക്രിസ്ത്യാനിയായി വേർതിരിയുന്നുവോ അന്ന് കേരളം ശവക്കോട്ടയിലേക്ക് എടുക്കപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയവും നമ്മൾ വെക്കേണ്ടതില്ല. ഞാൻ സൂചിപ്പിക്കുന്നത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ എന്താണതിൻ്റെ അർത്ഥം? വളരെ സെക്യുലറാണ്, സോഷ്യലാണ്, ഡെമോക്രാറ്റിക്കാണ്. അസ്സലാമു അലൈക്കും എന്ന് അറബിയിലെ പറയുന്നു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സമാധാനമുണ്ടാവട്ടെ എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം അതിന് തുല്യമായ അർത്ഥം തന്നെയാണ് ഓം ശാന്തി. ഓം ശാന്തി, ഓം എന്നുള്ളത് വ്യക്തിയുടെ, വസ്തുവിൻ്റെ, കുടുംബത്തിൻ്റെ, ദേശത്തിൻ്റെ, സമുദായത്തിൻ്റെ, വംശത്തിൻ്റെ ഒന്നും പേരല്ല. ദൈവീകമായ പേരിൻ്റെ രത്ന ചുരുക്കമാണത്. അനാദി, ഉദ്ധാരണം, മൃത്യു, ഈ മൂന്ന് പദങ്ങളുടെ ആദ്യാക്ഷരങ്ങൾ ചേർന്നതാണ് ഓം എന്ന് പറയുന്നത്. അത് വ്യക്തിനിഷ്ഠമോ വസ്തുനിഷ്ഠമോ ദേശ സമുദായ വർഗ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടതല്ല. വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതില്ല. പക്ഷേ പോകൽ അനിവാര്യമായ സാഹചര്യങ്ങളിലേക്കും സംവാദത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സംഭാഷണങ്ങളുടെയും നിഷ്കളങ്കമായ വാതിലുകൾ നിർബന്ധിതമായി തുറക്കപ്പെടേണ്ട അനിവാര്യമായ ഘട്ടങ്ങളിലേക്ക് ഇന്ത്യൻ സമൂഹം, മലയാളി സമൂഹം കാലെടുത്ത് വെച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിയുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടാൽ ഇന്ത്യ ഉറങ്ങില്ല, മലയാളി ഉറങ്ങില്ല. ലബനാനിനെ പോലെ, സിറിയയെ പോലെ, ഇറാഖിനെ പോലെ, കഴിഞ്ഞ കാലത്തെ ഇറ്റലിയെയും ജർമ്മനിയെയും പോലെ രക്തത്തിൻ്റെയും ശവങ്ങളുടെയും തകർച്ചകളുടെയും ദുരന്തങ്ങളുടെയും ദുരിതങ്ങളുടെയും നടുക്കയങ്ങളിലൂടെ വരാനിരിക്കുന്ന ഇന്ത്യ സഞ്ചരിക്കുന്നതിൻ്റെ ലക്ഷണങ്ങൾ മുഴുവൻ അന്തരീക്ഷത്തിൽ രൂപപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്ന് ഇന്ത്യയെ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ അസ്സലാമു അലൈക്കും, ഓം ശാന്തി എന്നുള്ള പദങ്ങളുടെ ഭാഷാപരമായ വൈജാത്യങ്ങൾക്കപ്പുറം ഇത് തമ്മിൽ ചേരുന്ന വളരെ മനോഹരമായ ഇടങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളതിനെ വളരെ സൂക്ഷ്മവും ആത്മാർത്ഥവും നിഷ്കളങ്കവുമായി പഠനത്തിനും സംവാദത്തിനും വിധേയമാക്കണം എന്ന് തന്നെയാണ് വളരെ വിനീതമായി നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. ഓം ശാന്തി, ശാന്തി എന്നുള്ളതിൻ്റെ അറബി പദമാണ് ഇസ്ലാം. ഇസ്ലാമിന് വേണ്ടിയാണ്, ശാന്തിക്ക് വേണ്ടിയാണ് രാമനും കൃഷ്ണനും മുഹമ്മദും അബ്രഹാമും ജീസസും മോശായും ബുദ്ധനും ജൈനനുമൊക്കെ വന്നിട്ടുള്ളത്. ഞാനതിൻ്റെ എല്ലാ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ കടന്നു പോകാൻ ആളല്ല. ഇത് വല്ലാത്തൊരു കാലമാണ്. സ്വകാര്യവൽക്കരണത്തിൻ്റെ അപകടകരമായ ആഴങ്ങളിൽ, ക്യാപിറ്റലിസം വിതച്ച വിഷവൈറസുകളിൽ എല്ലാം സ്വകാര്യവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവവും പ്രവാചകന്മാരും വേദങ്ങളും ഇതിഹാസങ്ങളും സ്വകാര്യവൽക്കരിക്കപ്പെടുകയും രാമനും കൃഷ്ണനും ഹൈന്ദവ, എനിക്കതിലും വിശ്വാസമൊന്നുമില്ല, ഹൈന്ദവൊന്നുമല്ല, ബ്രാഹ്മണരല്ല അവർ, ശരിക്കും ക്ഷത്രിയന്മാരാണ്, ബ്രാഹ്മണവൽക്കരിക്കപ്പെടുകയും നേരത്തെ പറഞ്ഞ ചിത്ഭാവൻ ബ്രാഹ്മണൻ ഗ്രൂപ്പ് എന്ന് പറയുന്ന ലക്ഷണമൊത്ത ലോകത്തെ ഇത്രയും മൃഗീയമായ വംശീയതയെ പ്രതിനിധീകരിക്കുന്ന ഏതെങ്കിലും, എനിക്ക് അവരോട് പോലും വ്യക്തിപരമായിട്ട് വിരോധങ്ങളൊന്നുമില്ല കേട്ടോ, അവരെ പഠിപ്പിച്ച അത്തരം വിശാലതകളുടെയും മാനവികതയുടെയും ഉദാത്തമായ ആകാശങ്ങളിലേക്ക് അവരെ നയിക്കുന്നതിന് പകരം വളരെ സങ്കുചിതമായ വീക്ഷണങ്ങളിലേക്ക് അവരെ കൊണ്ടുപോയ പണ്ഡിതന്മാരും പുരോഹിതന്മാരും, പുരോഹിതൻ എന്ന് പറഞ്ഞാൽ പൗരാണിക ഹിതമനുസരിച്ച് നടത്തുന്നവൻ എന്നാണ്,
പുരോഹിതം എന്ന് പറഞ്ഞ പൗരാണിക ഹിതം, പഴയ താല്പര്യങ്ങൾ, ചരിത്രത്തിലെ എല്ലാ കാലത്തെയും യാഥാർത്ഥ്യങ്ങൾ. ഇന്ന് പുരോഹിതൻ എന്ന് പറയുന്നത് കച്ചവടക്കാരനാണ്, വിൽപ്പനക്കാരനാണ്. സ്വന്തം അധികാര സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവാചകന്മാരെയും വേദഗ്രന്ഥങ്ങളെയും ദൈവത്തെയും ഒറ്റുകൊടുത്ത് കാശാക്കുന്ന യൂദാസിനും പത്രോസിനും ഒക്കെ പറയുന്ന പേരാണ് ഇന്ന് പുരോഹിതന്മാർ എന്നുള്ളത്. സകല മതങ്ങളുടെയും അടുക്കളകളിലും കിടപ്പറകളിലും വെന്തലിഞ്ഞ് പുറത്തിറങ്ങി വരുന്ന രാജവംബാലകളായി പുരോഹിതന്മാർ. പൗരാണിക പുരാണം എന്ന് പറഞ്ഞ പുരാനവം എന്നാണ് പറയുന്നത്, പഴയ പുതിയത് എന്നാണ്. മോഡേണിറ്റി അല്ല അത്, പഴയതാണ് പുതിയത്. ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഞാൻ പറയുന്നത് ആ ഏറ്റവും പഴയതിൻ്റെ ഹിതമനുസരിച്ച് കാര്യങ്ങളെ ജനങ്ങളുടെ മുമ്പിൽ വിശദീകരിച്ചു കൊടുക്കേണ്ട പുരോഹിതന്മാർ. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സംഘപരിവാർ എന്ന് പറയുന്ന രാജവംബാല, അതിനെ ഒട്ടും ഏതെങ്കിലും ഒരർത്ഥത്തിൽ അത് RSS ദർശനത്തെ വില കുറച്ച് കാണിക്കുന്നത് നമ്മൾ നമ്മളോട് ചെയ്യുന്ന അക്രമമാണ്. അതേസമയം RSS-കാരനും മനുഷ്യനാണ് എന്ന യാഥാർത്ഥ്യത്തെയും വികാര വിചാരങ്ങളും അമ്മയും മക്കളും ഇണകളും കരച്ചിലും സങ്കടങ്ങളും സന്തോഷങ്ങളും ഉള്ളവനാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മനുഷ്യത്വത്തിൻ്റെ അഗാധതകളിൽ നിന്നുകൊണ്ടുള്ള സ്നേഹനിർഭരമായ ഇടപെടലുകളിലൂടെ പൊട്ടിപ്പോയ വരണ്ടുപോയ ഒട്ടും സംവാദാത്മകവും സംഭാഷണ സംവിധാനവുമില്ലാത്ത, ഞാൻ ഇടയ്ക്ക് സൂചിപ്പിക്കട്ടെ, RSS-കാരുണ്ടാവൂലോ ഇവിടെ, നിങ്ങളൊന്ന് വരെയും നമുക്കൊന്ന് സംസാരിക്കുക വ്യക്തിപരമായിട്ട്. നിങ്ങൾ PR-വർക്കും ഭീഷണിയും മുഴക്കുന്നതിന് പകരം നിങ്ങൾ പറയുന്ന ദർശനം ശരിയാണെങ്കിൽ എനിക്ക് നമുക്ക് ബുദ്ധിയുണ്ടല്ലോ, ഒന്നും ഒന്നും കൂട്ടിയാൽ രണ്ട് കിട്ടും, ഇത് നമ്മൾക്ക് മനസ്സിലാവും എന്നതുപോലെ നിങ്ങൾ വാ, നമുക്ക് സംസാരിക്കാം. ആയുധങ്ങളെ അവിടെ വെച്ചിട്ട് നിങ്ങൾ വീട്ടിലേക്ക് വാ. എന്റെ വീട്ടിലേക്ക് ഒരു RSS-കാരൻ കയറി വന്നിട്ടില്ല. സംവാദത്തിനെയും സംഭാഷണത്തെയും ഇത്രമാത്രം ഭയപ്പെടുകയും അധോലോക ഡീപൊളിറ്റിക്സ് സ്വഭാവത്തിൽ ഗുണ്ടാസംഘങ്ങളെ വെല്ലുന്ന സ്വകാര്യതകളിലും നിഗൂഢതകളിലും ഇരുട്ടുകളിലും നിന്നുകൊണ്ട് പിഞ്ചു കുട്ടികളെ അടക്കം അമ്പലത്തിലും പള്ളിയിലും, അമ്പലം എന്ന് പറഞ്ഞ അൻപിന്റെ ആലയം, അൻപി എന്നുള്ളത് തമിഴ് പ്രയോഗമാണ്, എനിക്ക് തോന്നുന്നു അറബിയുമായിട്ട് അതിനെ ബന്ധമുണ്ടാകും. ഹുബ്ബ് അഹബ്ബ്, സ്നേഹം കാരുണ്യം. അൻപിന്റെ ആലയം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ വീട് എന്നാണ് അതിന്റെ അർത്ഥം. സ്നേഹം എന്ന് പറയുന്നത് ജാതി നോക്കി, മതം നോക്കി, വർഗം നോക്കി, സമുദായം നോക്കി വിതരണം ചെയ്യാനുള്ളതല്ല. അങ്ങനെ ചരിത്രത്തിൽ മഹാമനീഷികൾ ആരും സ്നേഹത്തെയും കാരുണ്യത്തെയും ദയയെയും വാത്സല്യത്തെയും ത്യാഗത്തെയും വിശാലതകളെയും വിട്ടുവീഴ്ചകളെയും വിതരണം ചെയ്തിട്ടില്ല. മനുഷ്യർക്ക് മുഴുവൻ അവർ നൽകിയിട്ടുള്ളതാണത്. ആ ആലയങ്ങളുടെ അകത്തളങ്ങളിൽ കുറുവടി കൊടുത്ത് ഇവിടുത്തെ മദ്യഷാപ്പുകളെ കൈകാര്യം ചെയ്യാനല്ല, ഇവിടുത്തെ പലിശക്കടിയെ തച്ചു തകർക്കുന്നതിന് വേണ്ടിയല്ല, വർഗീയ സാമുദായിക ജാതീയ ദുർഭൂതങ്ങളെ പിന്നിൽ നിന്നോ മുന്നിൽ നിന്നോ നേരിടുന്നതിന് വേണ്ടിയല്ല. അത്യന്തം മാരകമായ, വളരെ ഹിംസാത്മകമായ ദുർഗാദാസിനെ പോലത്തെ ആളുകൾ ഖത്തറിലിരുന്നു കൊണ്ട് മലയാള ഭാഷയ്ക്ക് പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അകത്തളങ്ങളിൽ നിറച്ചു വെച്ചിരിക്കുന്ന കാളകൂട വിഷം ശ്രീകൃഷ്ണന് പോലും കഴുകിക്കളയാൻ കഴിയാത്തവണ്ണം മാരകമാണ് എന്ന് കേരളത്തിന്റെ അനന്തപുരിയുടെ അകത്തളങ്ങളിൽ അധികാര കേന്ദ്രങ്ങളുടെ തണലിൽ നിന്നുകൊണ്ട് മലയാളിയോട് പ്രസംഗിക്കുമ്പോൾ ഇതൊന്ന് നമ്മൾ കേട്ടുപോയതാണെങ്കിൽ ദുർഗാദാസിനെ പോലെ അനവധി ആളുകൾ ഇത്തരം വിഷവിത്തുകളെ വൈറസുകളെ അകത്തളങ്ങളിൽ ആവാഹിച്ചെടുത്തുകൊണ്ട് എന്നോടും നിങ്ങളോടും പുഞ്ചിരിക്കുന്നതിൽ കാപട്യത്തെയും കള്ളത്തരങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് പരസ്പരം സ്വതന്ത്രമായി ഇടപഴകി സംവദിക്കുന്നതിന് പകരം ഇരുട്ടിൽ ആക്രമിക്കുകയും ഇരുട്ടിൽ അങ്ങനെ തന്നെ പകരം വീട്ടുന്നവരുണ്ട്, പകലിൽ ആക്രമിക്കുന്നവരുണ്ട്, പകലിൽ തന്നെ പകരം വീട്ടുന്നവരുമുണ്ട്. ആ രീതി ശാസ്ത്രത്തോട് നമുക്കൊരർത്ഥത്തിലും വിയോജിപ്പില്ല. ഭയം കൊണ്ടോ നിരാശ കൊണ്ടോ സങ്കടം കൊണ്ടോ അധികാര കേന്ദ്രത്തോടുള്ള വിധേയത്വം കൊണ്ടോ അല്ല, നമ്മുടെ ആദർശ പ്രമാണങ്ങളിൽ അങ്ങനെ ഒരു ഇരുട്ടിന്റെ ആക്രമണം പഠിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. നമസ്കരിക്കാൻ പറഞ്ഞതുപോലെ, നോമ്പെടുക്കാൻ പറഞ്ഞതുപോലെ, നിങ്ങൾ ശത്രുവിനെ നിഗൂഢമായി
ചിട്ടില്ല. അസ്സലാം സ്നേഹത്തെ കുറിച്ചും സമാധാനത്തെ കുറിച്ചും ശാന്തിയെ കുറിച്ചുമാണ് പറയുന്നതെങ്കിൽ ആ ശാന്തിയെയും സ്നേഹത്തെയും സമാധാനത്തെയും നിലനിർത്തുന്നതിന് അടിവേരോടെ പിടുതെറിയുന്ന നിഗൂഢവും അക്രമാസക്തവുമായ വൈകാരികവുമായ പ്രവണതകളിലേക്ക് അല്ലാഹുവിന്റെ ദീൻ, വിശുദ്ധ പ്രവാചകന്മാർ, പുണ്യപുരുഷന്മാർ, വേദഗ്രന്ഥങ്ങൾ അനുമതി നൽകാത്തത് കൊണ്ട് മാത്രമാണ് ഇസ്ലാമിക പ്രസ്ഥാനവും ഇസ്ലാമിക ഉമ്മത്തും ആ വഴിയിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന് മാത്രമല്ല, നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കോടാനുകോടി കള്ളവാദികൾ ഭീകരവാദത്തിന്റെ മേലങ്കിയടിഞ്ഞ് ആയുധ കച്ചവടക്കാരുടെയും CIA യുടെയും മൊസാദിന്റെയും RSS ന്റെയും ഒക്കെ കോടാലിപ്പിടികളായി സമുദായത്തിന്റെ അകത്തളങ്ങളിൽ ആയുധ പ്രയോഗങ്ങളുമായി കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഘട്ടങ്ങളിൽ പോലും സങ്കടങ്ങളുടെയും ദുരന്തങ്ങളുടെയും എനിക്ക് ഓർമ്മയുണ്ട്, ഗുജറാത്ത് കലാപത്തിന്റെ കാലത്ത് നരേന്ദ്രമോദിയും അമിത്ഷായും ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ മേലാളന്മാരായി കടന്നു വന്നത് രാമനും കൃഷ്ണനും വാൽമീകിയും വ്യാസനും പാടിപ്പറഞ്ഞിട്ടുള്ള ധർമ്മത്തിന്റെയും ശാന്തിയുടെയും സ്നേഹത്തിന്റെയും അകത്തളങ്ങളിലൂടെയല്ല. ആ രണ്ട് വ്യക്തികളിൽ തുടങ്ങിയതോ ആ രണ്ട് വ്യക്തികളിൽ അവസാനിക്കാൻ പോകുന്നതോ ആണ് അത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഈ രണ്ട് പ്രതീകങ്ങളെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ മുമ്പിലേക്ക് സോഷ്യൽ മീഡിയ കള്ളത്തരങ്ങളും കാപട്യങ്ങളും, സോഷ്യൽ മീഡിയയുടെ കാല നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഞാൻ അതിനെ കുറിച്ച് വിശദീകരിക്കാൻ ഇപ്പോൾ ആളല്ല. ക്യാപിറ്റലിസവും സിയോണിസവും ഫാസിസവും അതിന്റെ വിഷവിത്തുകൾ മുഴുവൻ വിളവെടുപ്പ് നടത്തുന്നത് വിതക്കുന്നതും കൊയ്യുന്നതും സോഷ്യൽ മീഡിയയുടെ അകത്തലങ്ങളിലാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്കൊക്കെ അറിയാവുന്നതാണ്. ആ ഗുജറാത്ത് കലാപം ലല്ലോ പ്രസാദ് യാദവിന്റെ മാതൃഭൂമി പ്രസിദ്ധീകരിച്ച പുസ്തകം ഉണ്ട്, ആ പുസ്തകത്തിൽ വളരെ കൃത്യമായി ടാർഗറ്റ് ചെയ്യപ്പെട്ടതായിരുന്നു ട്രെയിനിന്റെ പുറത്ത് നിന്ന് ഒരിക്കലും അതിലേക്ക് പെട്രോൾ അടിച്ച് കത്തിക്കാൻ സാധ്യമല്ല, അകത്തളങ്ങളിൽ നിന്ന് മാത്രമേ കത്തിക്കപ്പെടാൻ പറ്റുകയുള്ളൂ. എന്തുകൊണ്ടാണ് ട്രെയിൻ ഗുജറാത്തിൽ എത്തിയപ്പോൾ മാത്രം കത്തിയത്? UPയിൽ നിന്ന് പുറപ്പെട്ട ആ വർഗീയതയുടെ എല്ലാ മാരകമായ വിഷസർപ്പങ്ങളും ഇറങ്ങിയ ബാബരി മസ്ജിദിന്റെ തകർച്ച നടന്ന ആ സന്ദർഭത്തിൽ പോലും UPയിൽ ആ ട്രെയിൻ ആക്രമിക്കപ്പെട്ടില്ല, മധ്യപ്രദേശിൽ ആക്രമിക്കപ്പെട്ടില്ല, ഗുജറാത്തിലെത്തിയ സന്ദർഭത്തിലാണ് ആ ട്രെയിൻ ആക്രമിക്കപ്പെടുന്നത്. ഇന്നും അതൊരു പ്രഹേളികയാണ്. എന്തായിരുന്നു അതിലെ വസ്തുതകൾ? പാർലമെന്റ് ആക്രമണത്തെ പോലെ തന്നെ പുളിച്ചോ ഒളിച്ചു വെക്കപ്പെട്ടിട്ടുള്ള പൂഴ്ത്തിവെക്കപ്പെട്ടിട്ടുള്ള വസ്തുതകളെ സത്യസന്ധമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടില്ലാത്ത ഭാഗമാണ് ഗുജറാത്ത് അക്രമവും. ആ ഗുജറാത്ത് കലാപം നടക്കുന്ന സന്ദർഭത്തിൽ ഒരമ്മ അന്ന് സങ്കടത്തോടുകൂടി ഡൽഹിയിൽ കമ്മീഷന്റെ മുമ്പിൽ പറഞ്ഞ സങ്കടങ്ങളുണ്ട്. എന്റെ ഭർത്താവ്, എന്റെ പിതാവ്, എന്റെ മകൻ വളരെ നിഷ്ഠൂരമായി കത്തിക്കപ്പെട്ടു, വളരെ മാരകമായി. ഇതൊന്നും ഒരു വൈകാരികമായ മൂർച്ച ഉണ്ടാകാൻ വേണ്ടി പറയുന്ന വർത്താനൊന്നുമല്ല, അതിന്റെ ആവശ്യമില്ല. അങ്ങനെ വൈകാരികമായ മൂർച്ച കൊണ്ട് നേരിടേണ്ട പ്രത്യയശാസ്ത്രമല്ല സംഘപരിവാർ. ആ അർത്ഥത്തിൽ നിങ്ങളെ ഒരു ഉദ്ദീപനത്തിൽ ഉത്തേജനത്തിൽ നിർത്തി എക്സ്ട്രീം ലെവലിൽ നിന്ന് താഴേക്ക് ചാടുന്നതിന് വേണ്ടി നിങ്ങളിലേക്ക് മണ്ണെണ്ണയൊഴിച്ച് പെട്രോൾ ഒഴിച്ച് വികാരങ്ങളെ കത്തിക്കാനല്ല ഞാൻ പറയുന്നത്. പഹലോഗാനും അഹ്ലാഖും ഒക്കെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമ്മൾ കടന്നു പോകുന്ന വഴികളിലെ സങ്കടങ്ങളെയും ദുരന്തങ്ങളെയും അതതിന്റെ ആളുകൾ തന്നെ, മുസ്ലിം ഉമ്മത്ത് മാത്രമാണ് സങ്കടങ്ങളിലേക്ക് വലിച്ചെടുക്കപ്പെടുന്നത് എന്ന വിശ്വാസവും നമുക്കുണ്ടാകേണ്ടതില്ല. കഴിഞ്ഞ 3000 കൊല്ലമായി ഇന്ത്യയിലെ ദലിതുകൾ, ഇന്ത്യയിലെ പിന്നോക്ക വർഗങ്ങൾ, ഇന്ത്യയിലെ ആദിവാസികൾ, ഇന്ത്യയിലെ കർഷകന്മാർ സാമ്പത്തികവും തൊഴിൽപരവും സാമുദായികവും അതുപോലെ തന്നെ പദവിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മുസ്ലിം ഉമ്മത്തിനേക്കാൾ ജീർണവും അപകടകരവുമായ കയ്യേറ്റങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടിട്ടുണ്ട്. ബ്രാഹ്മണിസത്തിന്റെ സവർണ മേധാവിത്വത്തിന്റെ ആ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് വിഭജനാനന്തര ഇന്ത്യയിൽ ഇന്ത്യൻ മുസ്ലിമിനെ നാട്ടക്കുറിയാക്കി ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന കള്ളത്തരങ്ങൾ ഇന്ത്യയിലെ 130 കോടി മനുഷ്യരുടെയും അവകാശങ്ങളെ ഹനിക്കുന്നതിനും കവർന്നെടുക്കുന്നതിനും നശിപ്പിക്കുന്നതിനും അവരെ ഇല്ലായ്മ ചെയ്യുന്നതിനും വേണ്ടിയാണ് എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഗുജറാത്ത് കലാപത്തിന്റെ കാലത്ത് ഒരമ്മ പറഞ്ഞ വർത്തമാനം ഞാൻ ഉദ്ധരിക്കുന്നത്. ഉമ്മ പറഞ്ഞു, ഒരു ഉമ്മ എന്ന നിലക്ക് ഞാൻ തോറ്റുപോയ കാലമായിരുന്നു അത്. ജീവൻ കിട്ടിയ ഞാനും എന്റെ 3 പെൺകുട്ടികളും രക്ഷ നേടാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ കയ്യിൽ നിന്ന് ഒരു കുട്ടി ചോർന്നുപോയി. ഞാനും എന്റെ 2 മക്കളും അവരുടെ കൺമുന്നിൽ പെടാതിരിക്കാൻ
ഒരു സ്ഥലത്ത് ഒളിച്ചിരുന്നു, മറഞ്ഞിരുന്നു. ഞാൻ കാണുകയായിരുന്നു എന്റെ പെൺകുട്ടിയുടെ ശരീരം പച്ചക്ക് പച്ചയായി പിച്ചി ചീന്തി എറിയുന്ന രംഗം കണ്ടിട്ട് പോലും ഒരമ്മയ്ക്കും ഒരുമ്മയ്ക്കും ഒരു മമ്മിക്കും ഒരുമ്മയും സഹിക്കില്ല. സ്വന്തം ജീവനെ തെഴിച്ചുകൊണ്ടടക്കം മക്കൾക്ക് വേണ്ടി ഒരു നെടുവീർപ്പ് പോലും ശബ്ദത്തിൽ അയക്കാൻ കഴിയാതെ, ഒരക്ഷരം പോലും ഉരിയാടാൻ കഴിയാതെ, എന്നെക്കാൾ എന്റെ കയ്യിലുള്ള രണ്ട് കുട്ടികളുടെ ജീവന് വേണ്ടി ഒരുമ്മ എന്ന നിലക്ക് ഞാൻ തോറ്റുപോയ കാലമുണ്ട്. മിസ്റ്റർ നരേന്ദ്രമോദി അന്ന് പ്രധാനമന്ത്രിയായിരിക്കാം, പക്ഷേ ദൈവമല്ല, ദൈവത്തിന്റെ അവതാരമല്ല, മനുഷ്യത്വത്തിന്റെ ഇന്നലെ ഇല്ലാത്ത നാളെ ഉണ്ടാകാത്ത എല്ലാവരെയും പോലെയുള്ള ഇന്ത്യയിലെ 130 കോടി മനുഷ്യരിലെ പൗരന്മാരിൽ ഒരാള് മാത്രമാണ് താങ്കളും. താങ്കളും ഈശ്വരന്റെ സൃഷ്ടിയാണ്, ഭഗവാന്റെ സൃഷ്ടിയാണ്, അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. എണ്ണി എണ്ണി ഈശ്വരന്റെ കോടതിയിൽ ഇതിന്റെ സങ്കടം തീർക്കുകയല്ല നമ്മൾ. നിങ്ങളെ റിപ്പബ്ലിക് മുതൽ, പ്ലാറ്റോയുടെ റിപ്പബ്ലിക് മുതൽ, വിശുദ്ധ ഖുർആൻ അടക്കമുള്ള വേദങ്ങളെ മുഴുവൻ നിങ്ങൾ പരിശോധിക്കുക. മരണാനന്തര ജീവിതം എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തെ മുന്നിൽ വെക്കാതെ ഒരു ദർശനങ്ങളും ഒരു പിടി മുന്നോട്ട് പോയിട്ടില്ല. വൈജാത്യങ്ങളും വ്യത്യസ്ത സങ്കല്പങ്ങളും ഉണ്ടാകാം. ഹിന്ദു ആയതുകൊണ്ട്, മുസ്ലിം ആയതുകൊണ്ട്, ക്രിസ്ത്യാനി ആയതുകൊണ്ട്, അമേരിക്ക ആയതുകൊണ്ട്, ബ്രാഹ്മണരായതുകൊണ്ട് ദൈവത്തിന്റെ അടുത്ത് ഒരു പ്രത്യേക മെറിറ്റും പരിഗണനയും ലഭിക്കുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല, ഗീത പറഞ്ഞിട്ടില്ല, ബൈബിള് പറഞ്ഞിട്ടില്ല. വല്ലതും അമ്മാതിരി വർത്തമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വംശീയ വർഗീയ സാമുദായിക വികാരങ്ങളുടെ പിന്നാമ്പുറങ്ങളിൽ നിന്നുകൊണ്ട് അധികാരത്തെയും സമ്പത്തെയും അവകാശങ്ങളെയും കൈവശം വെക്കുന്ന പൗരോഹിത്യം മാത്രമായിരിക്കും അത് പറഞ്ഞിട്ടുള്ളത്. നാളെ വരും ഈശ്വരന്റെ കോടതിയിൽ നമുക്കുറച്ച് വിശ്വാസമുണ്ട്. ഞാൻ പറയുന്നത് ആ അമ്മയുടെ കണ്ണീർ ട്വിറ്ററുകളിലൂടെ കോടികൾ പിന്തുടർന്ന് വാട്സപ്പിൽ ഏറ്റവും കൂടുതൽ കോടികൾ ഫോളോവേഴ്സ് ഉള്ള പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അതുപോലും കള്ളത്തരമായിരിക്കും. കാരണം ട്വിറ്ററും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഫേസ്ബുക്കും യൂട്യൂബും ഇതൊക്കെ തന്നെ ക്യാപിറ്റലിസത്തിന്റെയും ഫാസിസത്തിന്റെയും സിയോണിസത്തിന്റെയും ഒക്കെ ആയുധങ്ങളാണ്, അവരുടെ ഉപാധികളാണ്. മനുഷ്യനിൽ അധികാരം ചെലുത്തുന്നതിന് വേണ്ടി അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നടപടിക്രമങ്ങളുടെ ഭാഗമാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. ഒരു കാര്യമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് മലയാളി സമൂഹം, ഇവിടുത്തെ ഹിന്ദുക്കളുണ്ടല്ലോ, ഹിന്ദു സുഹൃത്തുക്കളുണ്ട്, മുസ്ലിം സുഹൃത്തുക്കളുണ്ട്, നമുക്ക് തുറക്കുക, വിശുദ്ധ ഖുർആനും ബൈബിളും ഗീതയൊക്കെ ഒന്ന് കയ്യിലെടുക്കുക, പരസ്പരം ഒന്ന് പങ്കുവെക്കുക. വരെ ആർഎസ്എസിന്റെ സുഹൃത്തുക്കൾ, നിങ്ങൾ ദൈവീകതയാണോ പറയുന്നത്? ദൈവീകതയാണ് പറയുന്നതെങ്കിൽ ഏത് ദൈവമാണ് വംശീയമായ ഉന്മൂലനത്തിനോട് നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത്? ആ ദൈവം ഏതാണ്? വംശീയ വർഗീയ സാമുദായിക ജാതീയ മനുഷ്യത്വ വിരുദ്ധ ക്രൂരതകൾ നിങ്ങളെ പഠിപ്പിച്ച ദൈവ ദൃഷ്ടാന്തം ഏതാണ്? ദൈവത്തിന്റെ വചനമേതാണ്? ദൈവത്തിന്റെ വേദമേതാണ്? ദൈവത്തിന്റെ ഇതിഹാസം ഏതാണ്? ദേശീയതയുടെ പിന്നിലൊളിച്ച് രാമനെയും കൃഷ്ണനെയും, അതും വല്ലാത്തൊരു സങ്കട, ഗാന്ധിജിക്ക് വേണ്ടി ഗോഡ്സെ സംസാരിക്കുക, ഗോഡ്സെയുടെ കയ്യിൽ ആയുധം കൊടുത്തവർ ഗാന്ധിജിയുടെ വേഷം കെട്ടി ഗാന്ധിജി മഹാനാകുന്നു. നമ്മൾ തോറ്റുപോകുന്ന കാലായത് രാവണൻ രാമന്റെ വേഷമണിഞ്ഞ്, കംസൻ ശ്രീകൃഷ്ണന്റെ വേഷമണിഞ്ഞ്, അബൂലഹബും ഉമയ്യത്ത് ഇബ്നു ഖലഫും വലീദ് ഇബ്നു മുഗീറയും മുഹമ്മദ് മുസ്തഫ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേഷമണിഞ്ഞ് ഫറോവയും നമ്രൂദും ഒക്കെ അബ്രഹാമിന്റെയും മോശായിയുടെയും വേഷവിധാനങ്ങൾ അണിഞ്ഞ് ജനങ്ങളെ നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട് ദൈവം തമ്പുരാൻ. ഈശ്വരൻ മാത്തമാറ്റിക്സിലും ഫിസിക്സിലും കെമിസ്ട്രിയിലുമൊക്കെ കാര്യങ്ങൾ വസ്തുനിഷ്ഠമാണെങ്കിൽ നിങ്ങൾക്കതിനെ ലംഘിക്കാനും ഹൈന്ദവ മുസ്ലിം ക്രൈസ്തവ ദേശഭാഷാ വ്യത്യാസങ്ങളിൽ ആൻസർ ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ പ്രവാചകന്മാരെയും വേദങ്ങളെയും ഇതിഹാസങ്ങളെയും വളരെ സ്വതന്ത്രമായ പഠനങ്ങൾക്ക്, മാനവികമായ പഠനങ്ങൾക്ക് പച്ചക്കണ്ണടയും വെള്ളക്കണ്ണടയും മഞ്ഞക്കണ്ണടയും മാറ്റിവെച്ചുകൊണ്ട് പിണറായി സെക്യുലറാ, മുഹമ്മദ് നബി ഭീകരരാ, അങ്ങനെയാണല്ലോ നമ്മുടെ വെപ്പ്. രാഹുൽ ഗാന്ധി സെക്യുലറാ, ശ്രീരാമൻ ഹിന്ദുവാൻ, ഒരിക്കലും സെക്യുലറാവാൻ പറ്റില്ല. ജീസസ് സെക്യുലർ അല്ല, അതേസമയം ബൈഡനും പുട്ടിനും ഒക്കെ സെക്യുലറാണ്.
ഇങ്ങനത്തെ ഒരു കാലഘട്ടമാണിത്. മമ്മൂട്ടിക്കും മോഹൻലാലിനും റൊണാൾഡോക്കും മെസ്സിക്കും ഒക്കെ സെക്യുലർ ആവാം, പക്ഷേ മുഹമ്മദിനും മോശാക്കും അബ്രഹാമിനും രാമനും കൃഷ്ണനും ബുദ്ധനും ജൈനനും വർഗീയ സാമുദായിക മത വാദത്തിന്റെ അപ്പുറത്തേക്ക് കടന്നു വരാൻ കഴിയാത്ത അതിരുകൾ പുരോഹിതന്മാരും രാഷ്ട്രീയക്കാരും വിശ്വാസികൾ എന്ന് പറയുന്ന ഞാനും നിങ്ങളും വരച്ചു വച്ചിരിക്കുന്നു. വരാനിരിക്കുന്ന കാലഘട്ടത്തിന് കേരളത്തിനെയും ഇന്ത്യയെയും ശിഥിലീകരിക്കുന്ന സങ്കടങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഇസ്ലാമിക് ഫോബിക് അന്തരീക്ഷത്തെ ഏതെങ്കിലും ഒരു നിലക്ക് നമ്മൾ അഭിമുഖീകരിക്കേണ്ടതുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഈ ഉറപ്പ് ഗീതയും ഖുറാനും ബൈബിളൊന്നും വായിച്ചാലേ വിയോജിപ്പിനൊക്കെ കുറെ, ഞാനീ പറയണത് സർവമത സത്യവാദം അങ്ങനെ എനിക്ക് അഭിപ്രായമൊന്നുമില്ല. ഒക്കെ ശരി, സി പി എമ്മും ശരി, കോൺഗ്രസും ശരി, ബി ജെ പിയും ശരി, മുസ്ലിം ലീഗും ശരി, അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ ഉണ്ടാവില്ല. ശരി, കോൺഗ്രസ് അത് അംഗീകരിക്കോ, ബാക്കിയുള്ളവരെ തെറ്റായതുകൊണ്ടാ കോൺഗ്രസ് ഉള്ളത്. സി പി എം ശരിയാണ് എന്നാണ് സി പി എം വിശ്വസിക്കുന്നത്. പിന്നെ വെറുതെ ഇങ്ങനെ ഓയിൽമെന്റ് വരുത്തിയിട്ട് ഹാ ഭയങ്കര വിശാലത, വിശാലതയ്ക്ക് വേണം, അത് നമ്മുടെ നിലനിൽപ്പിനും പ്രയോഗത്തിനും ആവശ്യമാണ്. ഒരു വീട്ടിൽ ഏറ്റവും ചെറിയ കുട്ടിയെയും ഏറ്റവും മൂത്തവനെയും പരിഗണിക്കുന്ന ഒരു പിതാവും മാതാവും ആ വീട്ടിൽ ഉണ്ടാവണം. ഏറ്റവും ക്രിമിനലായ മകൻ മുതൽ ഏറ്റവും സൗമ്യ ശാന്ത സ്വഭാവമുള്ള സൽക്കർമ്മി ചെയ്യുന്ന മകനെയടക്കം ഒരേ സമയം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന വിശാലതയും കാരുണ്യവും വീട്ടിന്റെ നായകൻ വീട്ടിന്റെ മാതാപിതാക്കൾ പ്രകടിപ്പിക്കണം എന്നതുപോലെ വിശാലത നമുക്കാവാം. ഒരിക്കലും ഒന്നല്ല, ഒക്കെ ശരി, ഹൈന്ദവതും ശരി, ക്രിസ്തുമതവും ശരി, ഇസ്ലാമും ശരി, ആയിക്കോട്ടെ, ശരി തന്നെ, ഇതൊക്കെ പക്ഷെ ഒരൊറ്റ ക്ലബായിരുന്നു. ഇന്നിപ്പോ വിജയവല്ലേക്ക് എന്താണ്, കോഹ്ലിക്ക് ഇന്നൊരു ക്ലബാണ്, മറ്റന്നാ വേറെ ക്ലബാണ്, അതിന്റെ വ്യത്യാസം വേറെ. റൊണാൾഡോ തന്നെ ഇപ്പൊ മാഡ്രിഡിലാണ്, അതിന്റെ ഇപ്പൊ വേറെ അവിടെ എന്താ മാഞ്ചസ്റ്ററിലുണ്ടായിരുന്നു. ഇപ്പൊ പ്രങ്കടനെ തിരിച്ചു വന്നിട്ടുണ്ട്. കളിച്ച് 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 കുറെ ക്ലബ്, കുറെ ഹിന്ദു ക്ലബിന്റെ കളിക്കാര്, കുറെ മുസ്ലിം ക്ലബിന്റെ കളിക്കാര്, കുറെ ക്രിസ്ത്യൻ ക്ലബിന്റെ കളിക്കാര്. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ വിശ്വസിച്ചു പോയിട്ടുണ്ടോ? മുഹമ്മദ് എങ്ങനെയാണ്, ജീസസ് എങ്ങനെയാണ്, മോശ എങ്ങനെയാണ്, അബ്രഹാം എങ്ങനെയാണ്, രാമനും കൃഷ്ണനും ഒക്കെ അങ്ങനെയാണ്? അനവധി വംശീയ വർഗീയ സാമുദായിക ജാതീയ ക്ലബുകളുടെ കളിക്കാർ ഒരിക്കലും അവരല്ല. മനുഷ്യത്വത്തിന്റെയും മാനവികതയുടെയും നീതിയുടെയും സത്യത്തിന്റെയും നമ്മൾ നേരത്തെ പറഞ്ഞ അസ്സലാം, ഓം ശാന്തി, സ്നേഹം തകർക്കുന്ന സ്നേഹം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചാലുണ്ടാവുന്നില്ല. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഹോം ശാന്തി ശാന്തി, ഹോ ലോകത്തെ സമാധാനം ഉണ്ടാവട്ടെ, അണ്ടകടാഹ യജ്ഞം, അതുപോലെ തന്നെ ധുവാസമേടനം. ഞാനതിരുന്ന് മോശപ്പെടുത്തിയിട്ടൊന്നുമല്ലോട്ടെ പറയുന്നത്, ഞാനൊരു മുസ്ലിയാരും ഉസ്താദൊക്കെ തന്നെയാണ്. നമ്മളൊക്കെ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാ പ്രാർത്ഥനകൾ. പ്രാർത്ഥിച്ച് സമാധാനം ഉണ്ടാക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ശ്രീകൃഷ്ണൻ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതിയല്ലോ, കംസൻ ചാവട്ടെ, കംസൻ ചാവട്ടെ, കംസൻ മുടിയട്ടെ, കംസൻ മുടിയട്ടെ, പ്രാർത്ഥന മതിയല്ലോ, രാവണനെതിരെ പ്രാർത്ഥിച്ചാൽ മതിയല്ലോ. സമാധാനത്തെ തകർക്കുന്ന, ധർമ്മത്തെ തകർക്കുന്ന, മൂല്യങ്ങളെ തകർക്കുന്ന, ജനിക്കുന്ന കുട്ടിയുടെ വിശുദ്ധിയെ ജനിക്കാനുള്ള അവകാശം മുതൽ അവനെ ഗർഭം ധരിക്കുന്ന, അവളെ ഗർഭം ധരിക്കുന്ന അമ്മയുടെ ഉമ്മയുടെ പെങ്ങളുടെ ചാരിത്രവും ശരീരവും മുതൽ എല്ലാം നശിപ്പിക്കുന്ന പ്രവണതകളുള്ള ഭരണകൂടങ്ങളെ, അധികാര കേന്ദ്രങ്ങളെ, പൗരോഹിത്യ കേന്ദ്രങ്ങളെ, സൈനിക ഉദ്യോഗസ്ഥ സംവിധാനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടാണല്ലോ ശ്രീകൃഷ്ണനും രാമനും മുഹമ്മദും ബുദ്ധനും ജൈനനും ഒക്കെ വന്നിട്ടുള്ളത്. കംസനെയാണ് ശ്രീകൃഷ്ണൻ നേരിട്ട് പഠിക്കേണ്ട ഭാഗമാണ് അതൊക്കെ കേട്ടോ. ഇപ്പോ ഹിന്ദു മുസ്ലിം അങ്ങനെയുള്ളപ്പോ ആർ എസ് എസിന്റെ ഒരു പാറ്റേൺ അങ്ങനെയല്ല, അവരുടെ ഒരു ദൗർബല്യം കൂടിയാണത്. അല്ല, നിങ്ങളെ നമ്മൾ തടി നന്നാക്കി, ഇങ്ങക്ക് നമ്മൾ റേഷൻ സൗജന്യം, ഇപ്പോ 20-25% വിലക്കയറ്റോ, നിങ്ങൾ പീടികയിലൊന്ന് പോയോ, ഹിന്ദു നല്ല ഭരണന്നറിയോ, പുരോഗതി തന്നെയാ കേട്ടോ. കാരണം വില കൂടുകയല്ലോ, കുറയല്ലോ, വില കൂടുക എന്ന് പറഞ്ഞാൽ പുരോഗതിയുടെ അടയാളാണല്ലോ. ഒരൊറ്റാളുമില്ല പറയാൻ. സംഘപരിവാർ ഇങ്ങനെ വിഡ്ഢീകരിക്കപ്പെടുന്ന ഒരു കാലം സുമ്മൻ ബക്കുമൻ റമിയൻ ഫഹും ലാ യഅഖിലൂൻ. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, മസലുല്ലദീന കഫറു ൊണ്ടിരിക്കുന്ന ആട്ടിൻകൂട്ടത്തെ പോലെ ഇന്ത്യയിലെ, കേരളത്തിലെ പിന്നോക്ക പൊതുസമൂഹങ്ങളിൽപ്പെട്ട മനുഷ്യരെ മുഴുവൻ സംഘപരിവാറാകുന്ന ഇടയൻ എവിടേക്കാണ് തെളിച്ചുകൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്? ബുദ്ധിയും ചിന്തയൊക്കെ പണയും വെച്ചിട്ട് ഒന്നിടവിട്ട ദിവസങ്ങളിലാ പെട്രോളിന് വില കയറുന്നത്. അപ്പൊ നമുക്കൊരു സന്തോഷം, എല്ലാ ദിവസവും കയറുന്നില്ലല്ലോ, ഒന്നിടവിട്ട ദിവസമല്ലേ കയറുന്നുള്ളൂ. അത്രയും സുഹൃതിയുള്ള ഒരു ഗവൺമെന്റ് ആണ് നിലനിൽക്കുന്നത്. എല്ലാ ദിവസവും കൂട്ടിയാൽ നമ്മൾ എടുക്കാറാവില്ലേ? അപ്പൊ എല്ലാ ദിവസവും കൂട്ടാൻ തുടങ്ങിയാലോ, അത് രാത്രിയാണല്ലോ കൂട്ടുന്നത്, അപ്പൊ പിറ്റേത് രാവിലെ അതിന്റെ പ്രശ്നം ഉണ്ടാവുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞ്
സമാധാനിക്കും. എല്ലാ ദിവസവും വൈകുന്നേരെ കൂട്ടറുള്ളൂ, കാരണം പകല് വരെ അപ്പൊ നമ്മൾ അതിന്റെ സംഖ്യ കൊടുക്കേണ്ടതില്ല. രാത്രി ഉറങ്ങി എണീച്ചിട്ട് കൊടുത്താൽ മതി. അത്രയും കാര്യമുള്ള ഗവൺമെന്റാ നമുക്ക് നിലനിൽക്കുന്നത്. ഉച്ചക്ക് കൂട്ടാൻ തുടങ്ങിയാൽ നമ്മൾ പറയും രാവിലെ വരെ കൂട്ടിയിട്ടില്ലല്ലോ, ഉച്ചക്ക് ശേഷം രാത്രിയൊക്കെ കൂട്ടിയിട്ടുള്ളത്. രാവിലെ കൂട്ടാൻ തുടങ്ങിയാൽ എന്നാലും രാവിലെ ഉച്ചക്ക് രാത്രിയൊക്കെ കൂട്ടണമല്ലോ. ഒരർത്ഥം ഒരു സമരം പോലും. കേരളത്തിലെ ഒരു പ്രശസ്ത സാഹിത്യകാരനുണ്ട്, അദ്ദേഹത്തോട് ഈ അടുത്ത് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിരാശനാ, ഇന്ത്യയെ സംബന്ധിച്ച് ഞാൻ നിരാശനാണ്, നമുക്കതില്ല. അതിന് പല കാരണങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ പങ്കുറിഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹം സൂചിപ്പിച്ചത്, ഇന്ത്യയിലെ പൊതുസമൂഹത്തെ നിങ്ങൾ ഈ രാജ്യം അനുഭവിക്കുന്ന മർമ്മപ്രധാനമായ ഏതെങ്കിലും ഒരു രംഗത്ത് ഇന്ത്യയിലെ യുവാക്കളെ നിങ്ങൾ കാണുന്നുണ്ടോ? ഇന്ത്യയിലെ യുവാക്കളെ നിങ്ങൾ കാണുന്നുണ്ടോ? കേരളയിലടക്കം അദ്ദേഹം ചോദിച്ചു, നഷ്ടപ്പെടുന്ന ഇര ഗതികേട് കൊണ്ട് അവിടെ പ്രത്യക്ഷപ്പെടുന്നതിനപ്പുറം കേരളയിലെ മുതൽ വർഗീയ വംശീയ ജാതീയ ഉന്മൂലനങ്ങളടക്കം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ യുവത്വം എവിടെ? യുവാക്കൾ എവിടെ? അവർ മൊബൈലിൽ ഊണിരിക്കുന്നു. ഒരു സിനിമാ നടി വന്നാൽ, ഒരു കായിക താരം വന്നാൽ, ഏതെങ്കിലും ഒരു മൂന്നാം കിട രാഷ്ട്രീയക്കാരനോ മതനേതൃത്വമോ വന്നാൽ ചക്കയിൽ ഈച്ച പൊതിയുന്നത് പോലെ അവര് പൊതിയും. പക്ഷേ നീറുന്ന, പൊള്ളുന്ന, വിറപ്പിക്കുന്ന, വിയർപ്പിക്കുന്ന, കണ്ണീരിന്റെയും സങ്കടത്തിന്റെയും ദുരിതങ്ങളിലേക്ക് നിങ്ങളെ നയിക്കുന്ന ഏറ്റവും ആനുകാലികമായ സംഭവങ്ങളിൽ പോലും ഒരക്ഷരം ഉരിയാടാൻ കഴിയാതെ സംഘപരിവാർ കാലാകാലവും അധികാരത്തിന്റെ അകത്തളങ്ങളിൽ ഉണ്ടാകും എന്ന് നമ്മൾ ധരിക്കുന്നുവെങ്കിൽ, ഞാൻ അവശ്യത്തേക്ക് പോകുന്നത്, ഞാൻ പറയാൻ ആഗ്രഹിച്ചത് വളരെ സുതാര്യമായ പങ്കുവെക്കുകൾ നടക്കട്ടെ. കംസനെയും കൃഷ്ണനെയൊക്കെ നമ്മളൊന്ന് പഠിക്കുക. കംസൻ കൃഷ്ണന്റെ അമ്മാവനായിരുന്നു, അദ്ദേഹമാണ് ഇസ്ലാമിക് ഫോബിക് കൃഷ്ണ ഫോബിക് അന്തരീക്ഷം ഉണ്ടാക്കിയിരുന്നു. ജനിക്കാൻ പോകുന്ന കൃഷ്ണൻ ഭീകരനാണ്, ഭരണകൂട വിരുദ്ധനാണ്, ദേശവിരുദ്ധനാണ്. ഇവിടെ ഗീത വായിച്ചോക്ക്, 7 കുട്ടികളെ കംസൻ കൊന്നിട്ടുണ്ട്, ഭീകരവാദവും തീവ്രവാദവും ഫോബിക് അന്തരീക്ഷം ഉണ്ടാക്കിയിട്ട്. അറിയോ നിങ്ങൾ, പിന്നല്ലേ പിന്നിങ്ങളെയൊക്കെ കഥ, നമ്മള് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ശ്രീകൃഷ്ണനിൽ പ്രയോഗിക്കപ്പെട്ടതാണിത്. വാസുദേവന്റെയും ദേവകിയും തിഹാർ ജയിലിലാ കൃഷ്ണനെ പ്രസവിക്കുന്നത്. സ്വതന്ത്രമായ അന്തരീക്ഷത്തിലല്ല, ദൈവത്തിന്റെ ഇടപെടൽ കൊണ്ട് മാത്രം. അത്രമാത്രം ഭീകൻ കൃഷ്ണൻ അമ്മാവനാട്ടോ, മുസ്ലിം ഒന്നുമല്ല, അതുപോലെ തന്നെ പാകിസ്ഥാനും അല്ല, അറേബ്യ ആഫ്രിക്ക ഒന്നുമല്ല, യാദവനാണ്, സ്വന്തം അമ്മാവനാണ്. ജാതി മതവർഗ, നിങ്ങളുടെ ഈ പ്രവാചകന്മാരൊക്കെ എതിരാളികളെ പരിശോധിച്ചു കൊണ്ട് നിങ്ങൾ, അവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളാണ് അവരെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധുക്കളും അവരുടെ തന്റെ നാട്ടുകാരും അധികാര കേന്ദ്രങ്ങളുമാണ് അവർക്കെതിരെ അണിതിരന്നിട്ടുള്ളത്. ശ്രീകൃഷ്ണൻ സമരം നയിച്ചു കംസനെതിരെ. പഞ്ചപാണ്ഡവ യുദ്ധം, ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്കൊന്നും പോണില്ല, ഒരു കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാൻ. നമ്മള് ഈ കുരുക്ഷേത്ര യുദ്ധമുണ്ട്, ആ കുരുക്ഷേത്ര യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോ ഭയങ്കര യുദ്ധമാണ്, പഞ്ചപാണ്ഡവരും കൗരവന്മാരും തമ്മിൽ. അതിലൊക്കെ പുനർവായനകൾ, ദലിത് വായനകൾ വേറുണ്ട്, ജാതി വായനകൾ വേറുണ്ട്, അതൊക്കെ ഒരു പ്രശ്നമാണ് ഇന്ത്യയിൽ. ആരാണ് വലുത്, രാമനാണോ രാവണനാണോ, അതുപോലെ കൃഷ്ണനാണോ ദുര്യോധനനാണോ ഭീമനാണോ, അതുപോലെ എന്താണ് മറ്റേ ദുശാസനനാണോ വലുത് എന്നൊക്കെയുള്ള കുറെ വായനകളൊക്കെ നടക്കുന്നുണ്ട്. അത് വല്ലാത്തൊരു ഒരു സാധന. പക്ഷെ ഒറ്റടിക്ക് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകുന്ന ലളിതമായൊരു സംഗതിയുണ്ട്, ഒന്ന് നന്മയുടെയും ഒന്ന് തിന്മയുടെയും പക്ഷമാണ്. ഹിന്ദുത്വപക്ഷവും അറബിത്വപക്ഷവും മലയാളി പക്ഷവും തമിഴ് പക്ഷവും അല്ല, യഥാർത്ഥത്തിൽ ധർമ്മത്തിന്റെ പക്ഷം അധർമ്മത്തിന്റെ പക്ഷം. അതല്ലാത്ത ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല. അങ്ങനെ കുരുക്ഷേത്ര യുദ്ധം നടക്കുന്നു. പാണ്ഡവരും പാണ്ഡവന്മാര് ന്യൂനപക്ഷവും കൗരവന്മാര് ഭൂരിപക്ഷമായിരുന്നു. അധികാരം ആളുമൊക്കെ എപ്പോഴും ഭൂരിപക്ഷത്തിന്റെ കൂടെ ഒഴുകിയ ചരിത്രം ഉണ്ടായിട്ടുള്ളത്. രാവണന്റെ കൂടെ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നത്, ഫറോവയുടെയും നംറോദിന്റെയും കൂടെയാണ് കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നത്. ന്യൂനപക്ഷമായിരുന്നു കൃഷ്ണനും അതുപോലെ തന്നെ അർജുനനും ഒക്കെ, വളരെ തുച്ഛമായ ആളുകൾ. ആ യുദ്ധം നടക്കുന്നുണ്ട്, ആ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തില് യുദ്ധക്കളത്തില് വൈകുന്നേരം ഒരു യുദ്ധം നിർത്തിട്ടോ, ഇരുട്ടത്തക്രമിക്കണ പരിപാടി ഒന്നുമില്ല. അന്നെല്ലാത്തിനും ഒരു മൂല്യമുണ്ട്. രാവിലെ സൂര്യൻ അസ്തമിച്ച്, സൂര്യൻ ഉദിച്ച്, സൂര്യൻ അസ്തമിക്കണവരെയാണ് യുദ്ധം. അതിന്റെ ശേഷം പിന്നെ ഒരു ജൂത് കളിക്കും, ഒരുമിച്ചിരുന്ന് കള്ളുപിടിക്കും, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും, എല്ലാ പണിയോലും നടത്തും. അതേസമയം യുദ്ധ ആ സമയം കഴിഞ്ഞാൽ പിന്നെ ചതിപ്രയോഗം ഉണ്ടാവില്ല. വൈകുന്നേരം അങ്ങനെ യുദ്ധം കഴിഞ്ഞ് ആളുകളൊക്കെ വീട് കിടക്കുന്ന ശവങ്ങൾ കൂമ്പാരങ്ങളായി മല കടക്കുന്ന യുദ്ധരംഗത്ത് ഒരു കടുകൻ വന്നിട്ടിരിക്കുന്നുണ്ട്. കടുകൻ ഇങ്ങനെ യുദ്ധക്കളത്തിലേക്ക് നോക്കിയിരിക്കുകയാണ്. അതിൽ നാരദ മഹർഷി ഉണ്ട് പുരാണത്തിൽ. ഈ നാരദ മഹർഷി വന്നിട്ട് കടുകനോട് ചോദിച്ചു, എന്തോടോ ഇങ്ങനെ ഇരിക്കണ്, അനക്ക് നല്ല പള്ളി പെരുന്നാളും ഉത്സവവും നേർച്ചയൊക്കെ നടത്താൻ പറ്റുള്ള സാധനമാണ് ഇവിടെ കിടക്കണത്. കാരണം കടുകനൊക്കെ കൊത്തി ചീന്തി വലിച്ചു കൊണ്ടുപോകുന്ന സാധനമാണല്ലോ, അത് വെറുതെ ഇങ്ങനെ ഇരിക്കുക. അതിൽ കടുകൻ പറഞ്ഞ്, എനിക്ക് ഭക്ഷണത്തിന് വിഷത്തിന് ഒന്നൊന്നുമില്ല, അത് കാട്ടിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് എൻ്റെ ഭാര്യയ്ക്ക് അസുഖമാണ്, ഭാര്യയുടെ അസുഖം പറഞ്ഞെങ്കിൽ വൈദ്യര് കൽപ്പിച്ചിരിക്കണം മരുന്ന് ഒരു മനുഷ്യൻ്റെ കരള് കൊടുക്കണമെന്നാ, ഒരു മനുഷ്യൻ്റെ കരള് കൊടുക്കണമെന്നാ. അതിൽ ഇയാൾ ചോദിച്ചു, കഴുകൻ നാരദ
മഹർഷി വെച്ച് ഇതോ ഇതോ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ബി ജെ പി ആർ എസ് എസ് ഹിന്ദു മുസ്ലിം അറബി പാകിസ്ഥാൻ ഒക്കെ കിടക്കണു ഇവിടെ. ഇതൊക്കെ മനുഷ്യന്മാരാണല്ലോ. ഭയങ്കര പള്ളി അമ്പലം പാർട്ടി ഓഫീസ് പ്രാർത്ഥന രാജാക്കന്മാർ പുരോഹിതന്മാർ ആചാര്യന്മാർ ഒക്കെയാണല്ലോ ഈ കിടക്കണത്. ഇവരേതെങ്കിലും ഒരാളെ കരടെടുത്തിട്ട് കൊണ്ടുപോയി കൊടുത്താൽ പോലെ നിനക്ക് അസുഖം മാറൂലേ? പുരാണത്തിൽ കഴുകൻ കണ്ണട വെച്ചിരുന്നു, കണ്ണട എടുത്തിട്ട് മഹർഷിക്ക് വെച്ച് കൊടുത്ത് മഹർഷങ്ങൾ ഇത് വെച്ചിട്ടൊന്ന് നോക്കിയെന്ന് പറഞ്ഞ് രാജവമ്പാല കരിമൂർക്കണ് അടലി പട്ടി പന്നി കടുവ ബോബ അങ്ങനെ കരടി സിംഹം ഹിംസ്ര ജന്തുക്കളുടെ മായികമായ രൂപങ്ങളാണ് നാരദ മഹർഷി കാണുന്നത്. ഇതൊരു സന്ദേശത്തിന്റെ കൈമാറ്റമാണ്. യാഥാർത്ഥ്യങ്ങൾക്കപ്പുറം ചില സന്ദേശങ്ങളെ മനസ്സ് നന്നാവാത്ത കുടിലതയുള്ള ദർശനങ്ങൾ, ആ ദർശനത്തെ പ്രതിനിധീകരിക്കുന്ന പള്ളികൾ അമ്പലങ്ങൾ ചർച്ചകൾ ഭരണകൂടങ്ങൾ ശാസ്ത്രം സാഹിത്യം കല വിദ്യാഭ്യാസം കായികം എല്ലാം ഹിംസ്ര ജന്തുക്കളെ നാണിപ്പിക്കുന്ന ക്രൂരതയുടെ പര്യായങ്ങളാകുമ്പോൾ കടുക കണ്ണാട അങ്ങോട്ടന്നെ തിരിച്ചു കൊടുത്തു. ഇതെന്താ കഥ? പുതിയ കാലം അങ്ങോട്ട് നമ്മൾ എത്തിക്കുന്നു. ഡയോജനസ് ആളെ തെരഞ്ഞു പോയി എന്നും പറഞ്ഞിട്ടുണ്ട്. നട്ടുച്ചക്ക ബന്ധം കത്തിച്ചിട്ട് ആളുകളെ മുഖത്തുകൊണ്ടായിട്ട് നിങ്ങൾ മനുഷ്യൻ തന്നെയാണോ നോക്കി? അപ്പൊ ഇയാളെ പരിഹസിച്ചു എന്നാ പറയണത്? ഡയോജനസ് പറഞ്ഞ് അതേ മനുഷ്യന്റെ ഗുണങ്ങളുള്ള ഒരാളെ നമ്മൾ തിരയുന്നത്. മനുഷ്യൻ വലഖദ് ഖറംന ബനി ആദം, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഇന്ത്യ പാകിസ്ഥാൻ അമേരിക്ക അറബി എന്നതിനപ്പുറം മനുഷ്യത്വത്തെ പരിഗണിക്കുന്ന മാനവികതയെ പരിഗണിക്കുന്ന മനുഷ്യത്വത്തിന്റെ സൃഷ്ടിപ്പിനെ ബഹുമാനിക്കുന്ന മാനവികതയിലേക്ക് സഞ്ചരിക്കുന്ന ആഴങ്ങളിലേക്ക് കടന്നു പോകാൻ കഴിയുന്ന കൈമാറ്റങ്ങളും സംവാദങ്ങളും തുറന്നുവെക്കലുകളും കൊടുക്കലുകളും വാങ്ങലുകളും നടത്തലുകൾ അനിവാര്യമായ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ കാലത്ത് യുവത്വത്തെ സടകുടഞ്ഞെഴുന്നേൽപ്പിച്ച് ക്യാപിറ്റലിസത്തിന്റെ ഭൗതികതയും ഫാസിസ്റ്റ് സംഘപരിവാരത്തിന്റെ വർഗീയ വംശീയ പ്രകോപനങ്ങളിലേക്കും ഒരേ സം അല്ലെങ്കിൽ പിന്നെ കരിയറിസം ഈ മൂന്ന് ത്രികോൺ കിബിലകളിൽ നിന്ന് യുവാക്കൾ സഞ്ചരിക്കുന്ന ഒരു ഘട്ടത്തിൽ മനുഷ്യത്വത്തിന്റെയും മാനവികതയുടെയും ദൈവികതയുടെയും മൂല്യങ്ങളുടെയും ഉള്ളറകളിൽ നിന്നുകൊണ്ട് കേരളീയ പൊതുസമൂഹത്തിലെ യുവത്വത്തോട് ഹൃദയം കൊണ്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന സംസ്കാരങ്ങളും മൂല്യങ്ങളും കൊണ്ട് സന്ദേശങ്ങളെ കൈമാറാൻ ആഗ്രഹിക്കുന്ന സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് മലയാളിയുടെയും ഇന്ത്യയുടെയും മുമ്പിലുള്ള പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഇസ്ലാമിക് ഫോബിക് അന്തരീക്ഷത്തെ കുറ്റകൃത്യമായിട്ട് പ്രഖ്യാപിക്കുക എന്ന ഒരു സന്ദേശത്തെ നിങ്ങളുടെ മുമ്പിൽ ഉയർത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് അല്ലാഹു അനുഗ്രഹിച്ചാൽ 21-22 തീയതികളിൽ കേരളത്തിന്റെ പുതിയ ഒരു തുടക്കത്തിന് പോലും സോളിഡാരിറ്റി തുടങ്ങിയത് അങ്ങനെയാണ്. ഞാൻ ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. കേരളത്തിലെ സംഘടനകളെ മുഴുവൻ ഉടുതുമറിച്ച അപൂർവ പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ്. എനിക്ക് തോന്നുന്നു മുതലാളിത്തവും വർഗീയതയും കരിയറിസവും മനുഷ്യനെ അപ്രസക്തമാക്കുന്ന ഒരു കാലഘട്ടത്തിൽ മനുഷ്യത്വത്തിന്റെ അകത്തളങ്ങളിലേക്ക് വീണ്ടും യുവാക്കളെ കൈപിടിച്ചുയർത്തുന്ന ഉജ്ജ്വലമായ സന്ദേശങ്ങളുമായി കേരളത്തിന്റെ മുന്നിലേക്ക് കാലെടുത്ത് വെക്കുന്ന സോളിഡാരിറ്റിയുടെ സംസ്ഥാന സമ്മേളനം അതിലേക്ക് അതിന്റെ ഉള്ളടക്കങ്ങളിലേക്ക് അതിന്റെ സന്ദേശങ്ങളിലേക്ക് നിങ്ങളെയൊക്കെ വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് ദൈവം തമ്പുരാൻ ഈശ്വരൻ ഭഗവാൻ കർത്താവ് അല്ലാഹു നമ്മെ നമ്മുടെ നാടിനെ അനുഗ്രഹിക്കുമാറാകട്ടെ രക്ഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രഹാസ്മാള സംസ്ഥാന പ്രസിഡന്റ് സോളിഡാരിറ്റിയുടെ സംസ്ഥാന പ്രസിഡന്റ് നയിക്കുന്ന ഈ കാരവന് എല്ലാ ഉജ്ജ്വലമായ അഭിവാദ്യങ്ങളും സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.